കായംകുളം നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. നഗരസഭാ അതിർത്തിയിലെ നിർധനരായ വൃക്കരോഗികൾക്ക് ധനസഹായം നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. കായംകുളം നഗരസഭ 44 വാർഡിലെയും വൃക്കരോഗികളായിട്ടുള്ളവർക്ക് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനസഹായം നൽകാനാണ് നഗരസഭ പദ്ധതിയിട്ടിരിക്കുന്നത്. നിലവിൽ ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്കാണ് ധനസഹായം ലഭ്യമാക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കായംകുളം നഗരസഭ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. നഗരസഭാ അതിർത്തിയിലെ നിർധനരായ വൃക്കരോഗികൾക്ക് ധനസഹായം നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു. കായംകുളം നഗരസഭയിലെ വൃക്കരോഗികൾക്ക് ധനസഹായം കായംകുളം നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽപ്പെട്ട് 44 വാർഡിനുള്ളിൽ താമസിക്കുന്ന ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിയാണ് നഗരസഭ വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ പാവപ്പെട്ട വൃക്കരോഗികൾക്കാണ് കൊടുക്കുന്നത്. അതിന് മാനദണ്ഡം നഗരസഭ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഈ ധനസഹായം കൊടുക്കുന്നത്. പരമാവധി ഒരാൾക്ക് 10,000 രൂപ വരെ ധനസഹായം കൊടുക്കാൻ കഴിയും. അതിനകത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ്, ആധാറിൻ്റെ കോപ്പി, ഡയാലിസിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വാർഡ് കൗൺസിലറുടെ സാക്ഷ്യപത്രം തുടങ്ങിയവയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ആ വരുമാനം അതുകൊണ്ടാണ് ഗവൺമെൻറ് നിശ്ചയിച്ച വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കാൻ കഴിയും. 2,00,000 രൂപ വരെ വരുമാനമുള്ള വൃക്കരോഗികൾക്കാണ് നമ്മൾ ഈ ധനസഹായം കൊടുക്കുന്നത്. കായംകുളം നഗരസഭയിലെ ഡയാലിസിസ് പേഷ്യൻറ്റിനെ നെഞ്ചോട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഇത്തവണ കായംകുളം നഗരസഭ 2023-24 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നമ്മൾ 480,000 രൂപ വകയിരുത്തിയിരിക്കുകയാണ്. നമ്മുടെ നഗരസഭാ പരിധിയിൽ ഡയാലിസിസ് ചെയ്യുന്ന 49 പേരാണ് ഇന്ന് നമ്മുടെ കണക്കിലുള്ളത്. ഈ 49 പേർക്ക് കൃത്യമായ സർക്കാരിൻ്റെ മാർഗരേഖ അടിസ്ഥാനത്തിൽ അവർ നഗരസഭാ പരിധിയിലെ താമസക്കാരാണെന്നും അവർ SC വിഭാഗമാണെങ്കിൽ 3,00,000 വരെയും ജനറൽ വിഭാഗമാണെങ്കിൽ 2,00,000 രൂപ വരെയും പിന്നെ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ തെളിവെന്നുള്ള രേഖ ആ രേഖ ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ മെഡിക്കൽ ഓഫീസർ, നമ്മുടെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റർ ഓഫീസർ, നമുക്ക് നല്ലൊരു തുക ധനസഹായമായിട്ട് വൃക്ക രോഗികൾക്ക് കൊടുക്കുവാൻ കഴിയും. നമുക്കറിയാം ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞതൊരു 2 ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുമുണ്ട്, ഏറ്റവും കൂടിയതൊരു 3 ഡയാലിസിസ് ചെയ്യുന്ന, മാസത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 8-ഉം 13-ഉം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്ക് പരമാവധി 10,000 രൂപ വരെ അനുവദിച്ച് നൽകാനാണ് ഈ കൗൺസിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏറെ ആശ്വാസപരമായി നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇന്ന് കായംകുളം നഗരസഭ തുടക്കമിടുന്നത്. അപ്പോൾ പുറത്ത് നമ്മുടെ നിലവിൽ നമ്മുടെ ഡയാലിസിസ് പേഷ്യൻറ്റിന് കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രതിവർഷം 30,00,000 രൂപയാണ്. ഇതിനു പുറമെ നമ്മൾ പദ്ധതി പണം വിനിയോഗിച്ച് ഡയാലിസിസിലേക്കുള്ള മരുന്ന് വാങ്ങുവാൻ ഈ നഗരസഭ, ഈ ഭരണ സംവിധാനം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കായംകുളം നഗരസഭയിലെ 44 വാർഡുകളിലുമുള്ള വൃക്കരോഗികൾക്ക് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായം നൽകാനാണ് പദ്ധതിയെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നിർധനരായ രോഗികൾക്ക് ധനസഹായം നൽകാനാണ് നഗരസഭ ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്കാണ് ധനസഹായം ലഭ്യമാകുന്നത്. ധനസഹായത്തിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ചെയർപേഴ്സൺ വിശദീകരിച്ചു. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ വാർഷിക വരുമാനം 2,00,000 രൂപയിൽ താഴെയും SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3,00,000 താഴെയുമായിരിക്കണം. നിലവിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്കാണ് സഹായം. നഗരസഭാ അതിർത്തിയിൽ താമസിക്കുന്ന വ്യക്തിയുമായിരിക്കണം. ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഡയാലിസിസ് കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വാർഡ് കൗൺസിലറുടെ സാക്ഷ്യപത്രം തുടങ്ങിയ രേഖകളുമായി നഗരസഭയിൽ നേരിട്ടോ വാർഡ് കൗൺസിലർ മുഖാന്തിരമോ അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഈ മാസം 27 ആണ്. അപേക്ഷകർ എത്രയും വേഗം തന്നെ നഗരസഭയിൽ അപേക്ഷകൾ എത്തിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫസാന ഹബീബ്, മായാദേവി, PS സുൽഫിക്കർ, കൗൺസിലർമാരായ അഖിൽകുമാർ, ഷെമിമോൾ, അംബ്ലി ഹരികുമാർ, രഞ്ജിതം, സുമി അജീർ, ബിനു അശോക്, സൂര്യ ബിജു, ഗംഗാദേവി, വിജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet News കായംകുളം.